നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ബീഫ് ചില്ലി അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ. നല്ല ടേസ്റ്റ് ആണ്. ഈവൻ ഒരു സ്റ്റാർട്ടർ റെസിപ്പി ആയിട്ടും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കി നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തേക്കണേ. നമുക്കിത് വേവിച്ചെടുത്ത ശേഷം വേണം ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മുറിച്ചെടുക്കുന്ന പോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തോളൂ. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പേപ്പർ പൗഡർ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് കുക്കർ മൂടി വെച്ച ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ആണ്, നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ അനുസരിച്ചിരിക്കും. ഓരോ സ്ഥലങ്ങളിലെയും ബീഫിൻ്റെ വേവ് വ്യത്യാസമായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ വലിപ്പം എല്ലാം അനുസരിച്ച് വ്യത്യാസം വരും. ഞാനൊരു 4 വിസിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 ഭാഗം വേവായിട്ട് വന്നാൽ മതി. അപ്പോൾ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടില്ല, 1/4 ഭാഗം വേവായിട്ട് വന്നാൽ മതി. നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് തണുത്ത് വന്ന ശേഷം ഞാൻ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്, ഇതിൻ്റെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്, ചോളം പൊടിച്ചെടുത്തത്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മൈദ എടുക്കാം. മൈദയും ഇല്ലെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതാണ് കോൺഫ്ലോർ, നമ്മുടെ ഈ ചോളം പൊടിച്ചെടുത്തതാണ്. അതാകുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും റെസിപ്പിക്ക്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല എടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. റെസിപ്പിക്ക് നല്ലൊരു കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്, അധികം എരിവില്ല. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 പകുതി നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ബീഫ് സ്റ്റോക്ക് വെച്ചിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ബീഫ് വേവിച്ച വെള്ളം അതുകൂടെ ചേർത്ത് കൊടുക്കാനുള്ള ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചവെള്ളം ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ ജെൻറ്റിലായിട്ട് മിക്സാക്കി എടുക്കുക. ഒത്തിരി സ്പീഡിൽ മിക്സാക്കി എടുക്കുമ്പോൾ ബീഫ് വേവിച്ചതായതുകൊണ്ട് ഇപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മെതുവേ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചിട്ട് കിട്ടും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബീഫൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വളരെ കുറച്ച് ഓയിൽ ചേർത്ത് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 1 സൈഡൊന്ന് പാകമായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ബീഫൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ മറിച്ചിടണ്ട, കുറച്ചുകൂടെ സമയം ലാഭമാണ്. പിന്നെ ബീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ വെവ്വേറെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കൂടി പിടിച്ച് കട്ട പിടിച്ചിട്ട് ഭയങ്കര ഹാർഡായിട്ട് പോകും. അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കാരണം തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഒരു കല്ല് പോലെ ആയിപ്പോവും. അപ്പോൾ കഴിക്കാൻ തന്നെ പറ്റില്ല, റെസിപ്പിയുടെ ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ തീ എപ്പോഴും നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. 2-3 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. കാരണം കോൺഫ്ലോർ ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. പിന്നെ ബീഫ് നമ്മൾ 1/4 ഭാഗം വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു തീയിൽ കിടന്നിട്ട് തന്നെ കറക്റ്റ് ഇത് വേവായിട്ട് വന്നുകൊള്ളും. അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് 1 ബാച്ചിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെറിയ പാനാണ് എടുക്കണമെങ്കിൽ 2-3 ബാച്ചായിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ തീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് വരാനായിട്ട് തീ കൂട്ടി വെക്കരുത്, കാരണം നമുക്കിത് കഴിക്കാൻ ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ.
അപ്പോൾ ആക്ച്വലി ഇത് നല്ലൊരു സ്പൈസി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വീട്ടിലെ കുട്ടികൾ കഴിക്കുന്ന ആ ഒരു എരിവ് അനുസരിച്ച് വേണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ തീരെ എരിവ് പറ്റില്ലാത്ത കുട്ടികൾക്ക് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് അതനുസരിച്ച് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഒരു 6 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം പച്ചമുളകിൽ എണ്ണം വെള്ളത്തിൻ്റെ മയം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ റെസിപ്പി സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് ആ എണ്ണയെല്ലാം അങ്ങ് മാറിയതിന് ശേഷം സെർവ് ചെയ്യുക. അല്ലെങ്കിൽ വല്ലാണ്ട് എണ്ണയായി പോകും. അപ്പോൾ നന്നായിട്ട് ഈ ചൂടോടുകൂടി തന്നെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ എണ്ണയെല്ലാം അബ്സോർവ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൈ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോറി, ബീഫ് റോസ്റ്റ് അല്ല, ചില്ലി ഡീപ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഒരു പുളിശ്ശേരിയും തോരനും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഒരു ഗ്രേവിയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു കിലോ ബീഫിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് കുറച്ച് ഉണ്ടാവുള്ളൂ. 1/2 കിലോ ബീഫിലൊക്കെ തയ്യാറാക്കിയാൽ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം അളവ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുന്ന റെസിപ്പികളൊക്കെ തയ്യാറാക്കി നോക്കണം. കുറേ പേര് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കാം. പക്ഷേ വ്യൂസ് വന്നാലും ചിലപ്പോൾ കമൻസിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അൻ്റിൽ ദെൻ ബൈ.